വലിയ അഴിമതി, രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി. 10 or 100 crore ₹30 lakh crore അതിബൃഹത്തായ ഒരു വലിയ കുംഭകോണത്തിൻ്റെ കഥയാണ് രാഹുൽ ഗാന്ധി ഇന്ന് നിയുക്ത പ്രധാനമന്ത്രിയായി അറിയപ്പെടുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റും എക്സിറ്റ് പോളും മോദിയുടെയും അമിത്ഷായുടെയും ആഹ്വാനങ്ങളും ഒക്കെ കൂടി ചേർന്ന് 5 crore വരുന്ന സാധാരണക്കാർക്ക് ₹30 lakh crore ഓഹരി വിപണിയിൽ നഷ്ടമായ ഒരു ഞെട്ടിക്കുന്ന കഥ. പ്രധാനമന്ത്രിയായി അവരോധിതനാകാൻ ചെറുപാർട്ടികളുടെ കാലുപിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ തയ്യാറെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്, നിയുക്ത പ്രധാനമന്ത്രി എന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദിക്ക് തുടങ്ങും മുമ്പേ കൊടുക്കാവുന്ന ഒരു വലിയ പ്രഹരം തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും നൽകിയിരിക്കുന്നത്. അധികാരത്തിലേറും മുമ്പേ മോദിയും അമിത്ഷായും മാറി നിൽക്കേണ്ടി വരുമോ? ജോയിന്റ് പാർലമെന്റ് കൗൺസിൽ അഥവാ JPC അന്വേഷണം നേരിടേണ്ടി വരുമോ? ഒടുവിൽ ഇരുവരും അഴിക്കുള്ളിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടാകുമോ? തുടങ്ങി നിരവധി 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 ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ഒറ്റ വാർത്താ സമ്മേളനത്തിലൂടെ ഈ രാജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു അഴിമതിയുടെ കഥയല്ല രാഹുൽ ഗാന്ധി പറയുന്നത്, ചെറിയൊരു പ്ലാനിങ്ങിൻ്റെ കഥയല്ല രാഹുൽ ഗാന്ധി പറയുന്നത്, മറിച്ച് വലിയൊരു തുക. ആലോചിച്ച് നോക്കുക, 30 lakh crore തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 5 crore വരുന്ന സാധാരണക്കാരുടെ ഓഹരി വിപണിയിലെ നിക്ഷേപം അപ്പാടെ കോർപ്പറേറ്റുകൾക്കും വിദേശ നിക്ഷേപകർക്കും അടിച്ചുകൊണ്ടു പോകാനുള്ള വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അദാനിയുടെ ഉടമസ്ഥതയിലുള്ള ചാനലിലൂടെ അടക്കം നടത്തിയ ചില ആഹ്വാനങ്ങൾ, അത് ഈ രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3rd പ്രധാനമന്ത്രിയാകാൻ പാടുപെടുന്ന നരേന്ദ്രമോദിക്ക് വലിയ പ്രഹരമാണ് രാഹുൽ നൽകിയിരിക്കുന്നത്. NDTV പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് നരേന്ദ്രമോദി നൽകിയ ഒരു അഭിമുഖത്തിൽ ജൂണിന് മുമ്പ് ഓഹരി വ്യാപകമായി വാങ്ങിക്കാൻ ആവശ്യപ്പെടുന്നു. അമിത്ഷായും ഇത്തരത്തിൽ ആവശ്യമുന്നയിക്കുന്നു. കാരണം സുസ്ഥിരമായ സർക്കാരാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഓഹരി വിപണിയിൽ വലിയ കുതിപ്പുണ്ടാകും, നിങ്ങളെല്ലാവരും ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നു ഒരു ചാനലിലൂടെ, NDTV. കേട്ട പാതി കേൾക്കാത്ത പാതി സാധാരണക്കാരായ ജനങ്ങൾ പ്രധാനമന്ത്രിയിൽ വിശ്വാസമർപ്പിച്ച് ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നു. തൊട്ടു പിന്നാലെ വ്യാജ എക്സിറ്റ് പോളുകൾ എന്ന് വിളിക്കാവുന്ന വിധത്തിൽ 7 agencies ഏതാണ്ട് ഒരേ സ്വരത്തിൽ ഒരേ രൂപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് എക്സിറ്റ് പോളുകൾ അടിക്കുന്നു. ഈ സമയത്ത് ഓഹരി വിപണിയിൽ വലിയ വിദേശ നിക്ഷേപം ഉണ്ടായി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഓഹരി വിപണി കുതിച്ചങ്ങുയർന്നു. ഓഹരികൾ ജനങ്ങൾ മോദിയുടെ ആഹ്വാനവും എക്സിറ്റ് പോളും ഒക്കെ കേട്ട് വാങ്ങിക്കൂട്ടി. ഒടുവിൽ 4th എക്സാക്ട് പോൾ അഥവാ യഥാർത്ഥ ഫലം വന്നപ്പോൾ ഓഹരി വിപണി കയറിയതിനേക്കാളും അനേകം ഇരട്ടി കൂപ്പുകുത്തി. ഇതോടുകൂടി സാധാരണക്കാരായ 5 crore വരുന്ന ജനങ്ങളുടെ പണം 30 lakh crore ഏതാണ്ട് നഷ്ടമായി എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. നോക്കുക, ഈ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിക്കും ഒപ്പം നിന്ന് നയിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും എതിരെ ഇത്രയും ഗുരുതരമായൊരു സാമ്പത്തിക കുംഭകോണ ആരോപണം ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല. ഇതുവരെ അത്തരത്തിൽ ഒരുതരം വാദവും ഉയർന്നു വന്നിട്ടില്ല. അഴിമതി വിരുദ്ധ സർക്കാരാണ് ഞങ്ങളുടേത് എന്നും അഴിമതി എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല എന്നുമൊക്കെയാണ് BJPയും NDAയും ഒക്കെ മോദി ഭരണത്തെക്കുറിച്ച് തട്ടിവിട്ടിരുന്നത്. അത് ഒരു ഇമേജ് ബിൽഡപ്പ് പോലെ BJP ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മോദി ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണവുമായി രാഹുൽ വരുന്നത്. വരുന്ന സമയമാണ് ഏറ്റവും പ്രധാനം. അതായത് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി കിരീടം വയ്ക്കാൻ ഒരുങ്ങുന്ന അല്ലെങ്കിൽ അധികാരത്തിലേറാൻ ഒരുങ്ങുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് പ്രാദേശിക കക്ഷികളുമൊക്കെയായി ചർച്ചകൾ നടത്തി എങ്ങനെയെങ്കിലും NDA മുന്നണി വട്ടം ഒപ്പിച്ച് അധികാരം പിടിക്കാൻ വേണ്ടി, 3rd സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി നീങ്ങുന്നതിൻ്റെ അവസാന ശ്രമങ്ങൾ നടക്കുന്ന സമയത്ത്
തീർത്തും ഒരു വലിയ പ്രഹരമായി തന്നെ രാഹുൽ ഗാന്ധി അവതരിക്കുകയാണ്. ഇത് ബി ജെ പിയിൽ മാത്രമല്ല എൻ ഡി എ മുന്നണിയിൽ തന്നെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ചർച്ചകളും പല വഴിത്തിരിവുകളും ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു വലിയ വെളിപ്പെടുത്തലോ ആരോപണമോ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതുവരെയും നരേന്ദ്രമോദിയോ അമിത്ഷായോ ഇത്രയും വലിയ ഒരു കുംഭകോണ ആരോപണം നേരിട്ടിട്ടില്ല. ഇതിൽ ഒരു വിശദീകരണവും ഇതുവരെ ബി ജെ പി നൽകിയിട്ടില്ല, നൽകുമായിരിക്കാം. പക്ഷേ ജോയിന്റ് പാർലമെന്റ് കൗൺസിൽ അഥവാ ജെ പി സിയുടെ സംയുക്ത അന്വേഷണം രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയാണ്. ആ അന്വേഷണ ആവശ്യം രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്തായിരുന്നുവെങ്കിൽ ബി ജെ പിയുടെ കേവല ഭൂരിപക്ഷ ഹുങ്കിൽ തട്ടിപ്പോയിരുന്നേനെ. പക്ഷേ ഇപ്പോൾ ഇന്ത്യ മുന്നണി ട്രിപ്പിൾ സ്ട്രോങ് ആണ്, നല്ല ഭൂരിപക്ഷമുണ്ട്. ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ല. സ്പീക്കറാകാൻ പോകുന്നത് ഘടകകക്ഷി നേതാക്കൾ ആരെങ്കിലും ആയിരിക്കുമെന്നാണ് പ്രാഥമിക സൂചനകൾ. എന്നു മാത്രമല്ല, മുമ്പ് പാർലമെന്റിൽ കണ്ട സ്ഥിതിവിശേഷങ്ങളൊന്നും ആയിരിക്കില്ല ഇനി അങ്ങോട്ട് കാണാൻ പോവുക എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം, അതും കണക്കുകളും ഡാറ്റകളും ഒക്കെ നിരത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി വളരെ സ്ലോ ആയി വരുന്നു, അവരെ നോക്കി ചിരിക്കുന്നു, ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്നു. അപ്പോഴൊന്നും ഇത്രയും ഗുരുതരമായ ഒന്നായിരിക്കും രാഹുൽ ഗാന്ധി പറയാൻ പോകുന്നത് എന്ന് ആർക്കും വലിയ തിട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി ഒന്നൊന്നായി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഏതാണ്ട് 50 മിനിറ്റോളം വരുന്നൊരു വാർത്താ സമ്മേളനം, സുദീർഘമായൊരു വാർത്താ സമ്മേളനമാണ്. ആ സമയങ്ങളിൽ എക്സിറ്റ് പോളുകളെ ഒക്കെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രൂക്ഷമായി തന്നെ ചാനലുകളെ, ചാനൽ മാനേജ്മെൻറ്റുകളെ, അദാനിയെ ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുണ്ട്. ഈ അദാനി രാഹുൽ ഗാന്ധിക്ക് കോടികൾ ടെമ്പോ വാനിൽ കൊണ്ടുകൊടുത്തു എന്നായിരുന്നു മോദി മുമ്പ് പറഞ്ഞത്. അതടക്കം തെറ്റായിരുന്നു എന്ന്, ഉണ്ടയില വെടിയായിരുന്നു എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് അദാനിക്ക് നേരെ പോലും രാഹുൽ ഗാന്ധി പാഞ്ഞെടുത്തത്. അതായത് പോരാട്ട വീര്യം കുറയുകയല്ല, അനേകമിരട്ടി വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കും എന്ന് ഈ ഒരൊറ്റ നീക്കത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇത് നൽകുന്ന സൂചന ഇതൊരു തുടക്കം മാത്രമാണ്, ഇനിയും ഒരുപാട് അണിയറയിലുണ്ട്. ഇന്ത്യ മുന്നണിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കയ്യിൽ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ഇപ്പോൾ അവസരമായി, ഇനി അങ്ങോട്ട് കയറി മേയുകയായിരിക്കും അവർ എന്നു തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് ഇതിന് മറുപടി പറയേണ്ടി വരും. എൻ ഡി എ മുന്നണിയിൽ മറ്റു കക്ഷികളോട് ഇതേക്കുറിച്ച് വിശദീകരിക്കേണ്ടി വരും, രാജ്യത്തെ ജനങ്ങളോട് ഇതേക്കുറിച്ച് വ്യക്തമാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വെറുതെ വിടില്ല, അതിനുള്ള ശക്തിയുണ്ട് ഇന്ത്യ മുന്നണിക്ക്. ഇപ്പോൾ പഴയ ഇന്ത്യ മുന്നണിയല്ല, പഴയ പ്രതിപക്ഷം ചിതറിക്കിടന്ന ഒരു ടീമല്ല, നല്ല പവർഫുള്ളായ ഒരു മൂമെൻ്റാണത്. ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നൊന്നായി ചോദിക്കും, ധ്രുവരാഠിയും ചോദിക്കും. മോദി ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു വ്യക്തി, ഒരു ഒറ്റയാൾ പ്രതിപക്ഷം ചിലപ്പോൾ ഈ ധ്രുവരാഠിയായിരിക്കും. അദ്ദേഹമൊക്കെ അങ്ങ് ഇറങ്ങിത്തിരിച്ചാൽ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ചോദ്യശരങ്ങൾ കൊണ്ട് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ മോദിയെയും അമിത്ഷായെയും ബി ജെ പിയെയും പൊതിയും. അതിനു മുമ്പ് എന്ത് മറുപടിയാണ് അവർ പറയുന്നത് എന്നുള്ളതാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും അധികാരത്തിലേറും മുമ്പ് അല്ലെങ്കിൽ അധികാരത്തിലേറിയതിന് പിന്നാലെ മോദി അന്വേഷണം നേരിടുകയും ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യുമോ, രാഹുൽ ഗാന്ധി അതിനുള്ള തെളിവുകളൊക്കെ അന്വേഷണ കേന്ദ്രങ്ങൾക്ക് സമർപ്പിക്കുമോ, ജനങ്ങൾക്ക് മധ്യത്തിലേക്ക് വയ്ക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ സജീവമാവുകയാണ്. എന്തായാലും രണ്ടാം മോദി സർക്കാർ പോലെ ആകില്ല ഇനി വരാൻ പോകുന്ന സർക്കാരും അതിൻ്റെ ഭരണകാലയളവും എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ അടി തുടങ്ങിയിരിക്കുകയാണ്. പൂരം കൊടിയേറിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ പ്രഹരങ്ങൾ കൊടുത്ത് തുടങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും സംഘവുമെന്ന് വ്യക്തമാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം. എന്തായാലും രാഹുൽ വളരെ സിമ്പിളായി വന്ന് വളരെ പവർഫുള്ളായി മോദിയെയും അമിത്ഷായെയും ബി ജെ പിയെയും പ്രഹരിച്ചിരിക്കുകയാണ്. അത് ഏറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.